കോവിഡ് രോഗബാധയ്ക്ക് ശേഷം 90% രോഗികൾക്കും ആദ്യം നഷ്ടമാവുന്ന ശേഷികളിലൊന്നാണ് മണം. ഗന്ധത്തെ മുൻനിർത്തി കോവിഡ് തിരിച്ചറിയാനുള്ള പുതിയ കണ്ടെത്തലുമായി എത്തുകയാണ് തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജിയിലെ ഗവേഷകർ. ഇൻസ്റ്റാകോവി സ്മെൽ എന്ന ഈ സ്ക്രീനിംഗ് കിറ്റ് ഉപയോഗിച്ച് മണം നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുന്ന പരിശോധനാ സങ്കേതമാണിത്. തെർമൽ സ്കാനിംഗ് പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന സ്ക്രീനിംഗ് ടൂളാണ് ഇൻസ്റ്റാകോവി സ്മെൽ. കാരണം കോവിഡ് വരുന്നവരിൽ 95% മണം നഷ്ടപ്പെടും. അത് രോഗലക്ഷണമില്ലാത്തവരിലും അവർ ചിലപ്പോൾ തിരിച്ചറിയാത്ത ലക്ഷണമായി മണമില്ലായ്മ ഉണ്ടാകും. ഈ കിറ്റ് ഉപയോഗിച്ച് മണം തിരിച്ചറിയാനുള്ള ശേഷി എത്ര കുറഞ്ഞുവെന്ന് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ മണം നഷ്ടമാകുന്നവർ മാത്രം ആന്റിജൻ RT-PCR തുടങ്ങിയ പരിശോധനകൾ നടത്തിയാൽ മതിയാകും. നമ്മൾ ഫുൾ 100% ലോസ് വരുമ്പോൾ അനോസ്മിയ എന്ന് പറയും. അന്നേരമേ നമ്മൾ അറിയുന്നുള്ളൂ. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും മണത്ത് നോക്കാൻ പറയുമ്പോൾ നമുക്ക് മണം ഗന്ധം മൊത്തമായിട്ട് പോയി എന്നുള്ളത്. പക്ഷേ പകുതി അല്ലെങ്കിൽ കുറച്ച് പോകുന്നവർ ഹൈപ്പോസ്മിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മൊത്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല സ്വന്തമായിട്ട് മണത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ. അതായത് നമുക്കൊരു 1 to 10 സ്കെയിലിൽ എത്ര നമ്മുടെ മണം ഗ്രഹിക്കാനുള്ള ശേഷി കുറഞ്ഞു എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോവിഡ് വന്ന ആളിന് എത്രത്തോളം ലോസ് ഓഫ് സ്മെൽ വന്നു, അല്ലെങ്കിൽ അവർക്ക് വേറൊരു സിംറ്റം വരാറുള്ളത് പരോസ്മിയ എന്ന് പറയും. അതായത് ഒരു സ്മെല്ലിന് വേറെ എന്തെങ്കിലും ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഇതെല്ലാം വരുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ വൈറസ് ആദ്യം ഇൻഫെക്ട് ചെയ്യുന്ന നമ്മുടെ നേസോ ഫാരൻജിയൽ റീജിയനിലാണ്. അപ്പോൾ അവിടെ കയറിയുമ്പോൾ ഈ ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിനെ ആദ്യം എഫക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് എഫക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേ നമുക്ക് ലോസ് ഓഫ് സ്മെൽ, ഒരു ഡിഗ്രി ഓഫ് ലോസ് ഓഫ് സ്മെൽ എങ്ങനെയായാലും വരും. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് മെഷർ ചെയ്ത് ഒരു സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും? അതായത് ഈ സിംറ്റം ഇല്ലാത്ത അസിംറ്റമാറ്റിക് എന്ന് പറയുന്നവരിലും ഇതൊരു സൈലന്റ് സിംറ്റമാണ്. 6 ചെറിയ സാഷെ പാക്കറ്റുകൾ അടങ്ങിയതാണ് ഈ കിറ്റ്. ഇതിനൊപ്പം വിവരങ്ങൾ നൽകാനുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനുമുണ്ട്. ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണിത്. കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷൻ കൃത്യമായി മറുപടി തരും മണം പോയോ ഇല്ലയോ എന്ന്. ഇനി ഇതിന്റെ പ്രവർത്തനം പരിശോധിക്കാം. പെർഫ്യൂമുകൾ, മണമുള്ള മറ്റു ലേപനങ്ങൾ എന്നിവ ഉപയോഗിക്കാതെ വേണം കിറ്റ് ഉപയോഗിച്ച് പരിശോധന നടത്താൻ. വെറും 2 മിനിറ്റിനുള്ളിൽ ഫലം തരുന്ന പരിശോധനയാണിത്. ചില സാധനങ്ങൾക്ക് മാത്രമേ ഈ ലോസ് ഓഫ് സ്മെൽ വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓൾഫാക്ടറി നെർവ് ഉണ്ട്, വേറെ ട്രൈജെമിനൽ നെർവ്സ്, വേറെ നെർവ്സും ഉണ്ട്. ഈ ഓൾഫാക്ടറി നെർവ്സ് പിക്ക് ചെയ്യുന്ന ചില സ്മെൽസ് മാത്രമേ ലോസ് ഓഫ് സ്മെൽ വരുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിനോൾ, അങ്ങനത്തെ സ്ട്രോങ് സ്മെൽസ് ഈ കോവിഡ് പേഷ്യൻസിന് സ്റ്റിൽ പിക്ക് ചെയ്യാൻ പറ്റും, അതിനൊരു ഇഷ്യൂ വരില്ല. പക്ഷേ ഓൾഫാക്ടറി നെർവ് പിക്ക് ചെയ്യുന്ന ചില സ്മെല്ലുകൾ, അതിൽ കോഫി ഒന്നാ, കോഫി അതേപോലെ ലെമണിൻ്റെ സ്മെല്, അങ്ങനെ ചില സ്മെല്ലുകൾ, അത് നമ്മുടെ റിപ്പോർട്ട്സിനെ ബേസ് ചെയ്താൽ നമ്മൾ അതിനെ ഇതിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് മൊത്തമായിട്ട് ഒരു ആളിനെ മണക്കാൻ പറയുന്ന, വീട്ടിൽ മണക്കാൻ പറയുന്നതിന് പകരം നമ്മളൊരു ഇതിലൊരു ഒരു ടെസ്റ്റ് ഗ്രേഡിയൻ്റ് പോലെ വെച്ചിരിക്കുക. അതായത് ഇതിൻ്റെ 6 packets ഉണ്ട്. ഈ 6 packets ആദ്യത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്മെല്ല് ഒരു കൊടുത്തിട്ടുണ്ട്, അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അത് തുറന്നിട്ട് ആ ആൾ മണത്ത് കഴിയുമ്പോൾ അത് ആളിനെ സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നോർമൽ ആളോ കോവിഡ് ആളായാലും ആദ്യത്തത് മണക്കുമ്പോഴത്തേക്ക് അവിടെ സ്മെല്ലുണ്ടോ എന്ന് അത് തപ്പും. അപ്പോൾ ആ സ്മെല്ല് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നോർമൽ ആൾ അത് പിക്ക് ചെയ്യും, കോവിഡ് പോയാലും അത് കിട്ടൂല. അപ്പോൾ ആദ്യത്തെ അത്. രണ്ടാമത് വരുമ്പോൾ നമ്മളൊരു പേർപ്പസ്ലി ഒരു ബ്ലാങ്ക് ഇത് വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു നോർമൽ ആളിനത് ബ്ലാങ്കായിട്ട് അതിന് വേറൊരു ഇഷ്യൂ ഉണ്ട്. നമ്മളെപ്പോഴും ആദ്യത്തെ സെൻസിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നോർമൽ ആൾ അടുത്തതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് മണത്ത് നോക്കും. അതിന് ഫാൻറ്റോസ്മിയ എന്ന് പറയും, നമ്മുടെ ഫാൻറ്റം സെൻസേഷൻ. അപ്പോൾ നോർമൽ ആളിന് അവിടെ ഒരു നല്ല പെർസെൻറ്റേജ് നോർമൽ ആൾക്കാർക്ക് അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഒരു കോവിഡുള്ള ആളിന് ഒരിക്കലും അവിടെയും കിട്ടൂല. പിന്നെ അങ്ങോട്ട് ഒരു ഗ്രേഡിയൻ്റ് ഓഫ് സ്മെൽസാണ്. അതായത് ഗ്രേഡിയൻ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ആളിനെ എത്ര മിനിമം പിക്ക് ചെയ്യാൻ പറ്റും. അപ്പം മിനിമം, പിന്നെ കുറച്ച് ഹയർ, പിന്നെ വെരി ഹൈ, പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെൽ. അങ്ങനെ പല സ്മെല്ലും പല ഇതിൽ സാഷയിൽ ഇങ്ങനെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോർമൽ ആൾ മണക്കുമ്പോൾ ആദ്യത്തത് അയാൾക്ക് സെൻസിറ്റൈസ് ചെയ്ത് എന്തോ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ അതിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന്. അത് ആപ്ലിക്കേഷൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇതിനെപ്പറ്റി അറിയാൻ പറ്റാത്ത ആളിന് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് എത്ര സ്മെല്ല് പോയത്, ഞാൻ ഇതിന് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അൽഗോറിതം ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഏതൊക്കെ കണ്ടീഷൻസിൽ ലോസ് വരുന്നോ അതിനെ ബേസ് ചെയ്ത് ഒരു ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് തരും. 2020 ഇതേക്കുറിച്ചുള്ള ഗവേഷണം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ തുടങ്ങുന്നത്. കുറച്ച് മാസങ്ങൾ കൊണ്ട് 99% ഫലപ്രദമായ കിറ്റിലേക്ക് എത്താൻ ഇവിടുത്തെ ഗവേഷകർക്ക് സാധിച്ചു. ഇത് ചെയ്യേണ്ട രീതി, ആദ്യം ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം.
അത് കൂടാതെ ഇവിടെ ഒരു സീരിയൽ നമ്പർ തന്നിട്ടുണ്ട്. ആ സീരിയൽ നമ്പറും കൂടി ഒരു കിറ്റിൻ്റെ സ്പെസിഫിക് സീരിയൽ നമ്പർ, അതും കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോയി കഴിയുമ്പോൾ അത് ഓരോ സാഷയുടെ സ്മെല്ല് റിസീവ് ചെയ്ത് എൻ്റർ ചെയ്യാൻ പറയും. ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അത് കൂടാതെ 6 സാഷയുണ്ട്. ഈ 6 ചെയ്യുമ്പോൾ എപ്പോഴും 1-6 എന്ന ഓർഡറിൽ മാത്രമേ ചെയ്യാവൂ. അതിൻ്റെ ഇടയിൽ നിന്ന് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട്സ് തെറ്റും. അപ്പോൾ ആദ്യത്തെ സാഷ എടുത്തിട്ട് അത് നമ്പർ 1 എന്നുള്ളത് അത് ഇങ്ങനെ വെറുതെ കീറിയിട്ട് സ്മെല്ല് ചെയ്യുക. അപ്പോൾ സ്മെല് ചെയ്യുമ്പോൾ നമുക്കൊരു സ്മെല്ല് റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്ത സ്മെല്ല് എന്തുവാന്നുള്ളത് അതിൽ ചോദിക്കുന്നുണ്ട്. ആ നമ്പർ 1 എന്നുള്ള സോഫ്റ്റ്വെയറിൽ അത് കോഫിയാണോ, ലെമൺ സ്മെല്ലാണോ, അതോ വേറെ ഏതെങ്കിലും സ്മെല്ലാണോ. അത് കൂടാതെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അത് മൈൽഡ് ആണോ അല്ലെങ്കിൽ സ്ട്രോങ് ആണോ എന്നുള്ളത്. അപ്പോൾ എന്തുവാ നമ്മുടെ അതിൽ നമുക്ക് റിസീവ് ചെയ്യുന്നത് സ്മെല്ല്, അത് നമ്മളതിൽ എൻട്രി ചെയ്യുക. അതിൻ്റെ സ്മെല്ലിൻ്റെ പേരും മൈൽഡ് ഓർ സ്ട്രോങ്. അതേപോലെ നമ്മൾ 1-6 വരെയും ബാക്കി 2-6 വരെയും ഓരോ സാക്ഷി കീറിയിട്ട് അതേപോലെ റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ 6 ഉണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അതേ ഓർഡറിൽ 1-6 എന്നുള്ള ഓർഡറിൽ മാത്രമേ ചെയ്യാവൂ. അപ്പോൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എൻട്രി ചെയ്യുക. അതേപോലെ 6 ഓപ്ഷൻ എൻട്രി ചെയ്യുക. 6 ഓപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അതിൻ്റെ ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്മെൽസ് കറക്റ്റായിട്ട് നമ്മൾ അതിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യു ആർ സേഫ്, കീപ് ഡിസ്റ്റൻസിങ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയും. അത് അതേ സമയത്ത് എന്തെങ്കിലും ഒരു മൈൽഡ് സ്മെല്ല് വേരിയേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ലോസ് ഓഫ് സ്മെൽ ഉണ്ടെങ്കിൽ അത് ഹയർ ചാൻസ് ഓഫ് യു ഹാവ് എ ഹയർ ചാൻസ് ഓർ മോഡറേറ്റ് ചാൻസ് എന്നുള്ളത് പറയുക. അതനുസരിച്ച് നമ്മൾ ആർടിപിസിആർ അല്ലെങ്കിൽ ആന്റിജൻ ടെസ്റ്റ് ചെയ്യുക. ഇതിന്റെ ദോഷവശം ചില മണങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള സൈനസൈറ്റിസ് പോലെയുള്ളവരിലും നെഗറ്റീവ് കാണിക്കുമെന്നുള്ളതാണ്. മണം നഷ്ടമായോ എന്ന് പരിശോധിച്ച് കോവിഡ് രോഗമുള്ളവരെ തിരിച്ചറിയുമെന്നത് മാത്രമല്ല ഇതുകൊണ്ടുള്ള ഉപയോഗം. ENT ഡോക്ടർമാർക്കും പല പരിശോധനകൾക്കായി ഈ കിറ്റ് ഉപയോഗിക്കാം. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് ഇത് കോവിഡ് പേഷ്യൻസിൽ ചെക്ക് ചെയ്യാനാണ്. ബിക്കോസ് കോവിഡ് ഇത് നമുക്കൊരു ഇപ്പോൾ സാധാരണ നമ്മളൊരു കിറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാമ്പിൾ ഒരു പേഷ്യൻ്റ് എടുത്തത് ലാബിൽ കാണും. അപ്പോൾ ആ സാമ്പിൾ നമ്മൾ RT-PCR വീണ്ടും റൺ ചെയ്ത് കൺഫേം ചെയ്യാം. പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആക്ച്വൽ പേഷ്യൻസ് തന്നെ വേണം. പേഷ്യൻസിൽ മാത്രമേ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്കിവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പേഷ്യൻസിനെ കിട്ടാതെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ എൻ്റെ ഒരു കൊളാബറേറ്റർ സവിത മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ചെന്നൈയിൽ ഡോക്ടർ ബൽറാം, ആ പുള്ളിയുടെ അടുത്ത് നമ്മൾ ഇത് കിറ്റ്സ് ഉണ്ടാക്കിയിട്ട് അയച്ചു തുടങ്ങി. അപ്പോൾ അവിടെ ചെന്നൈയിൽ ഇഷ്ടംപോലെ പേഷ്യൻസ് അവർക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവർ ഈ അഡ്മിറ്റഡ് പേഷ്യൻസിൽ ആദ്യമേ സ്ക്രീൻ ചെയ്ത് ഇത് വാലിഡേറ്റ് ചെയ്തു. അപ്പോൾ പേഷ്യൻസിൽ അവിടെയാണ് നമുക്ക് അറിയാൻ പറ്റിയത് ഇത് 100% ലോസ് അല്ലാതെ ഈ പാർഷ്യൽ ലോസും ഉണ്ട്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ഗവേഷകർ വികസിപ്പിച്ച് ഇപ്പോൾ ഇൻസ്റ്റിഗേറ്റർ ഇ സപ്പോർട്ടിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് സംരംഭത്തിന് സാങ്കേതിക വിദ്യ കൈമാറിയിരിക്കുകയാണ്. ഇവരാണ് ഇപ്പോൾ ഇതിന്റെ നിർമ്മാണവും വിതരണവും. നമ്മളൊരു ENT സർജൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകുക എന്ന് വെച്ചോ, അവർക്ക് നമ്മുടെ ലോസ് ഓഫ് സ്മെല്ല് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് ലോസ് ഓഫ് സ്മെല്ല് ഉണ്ടോ എന്ന്, നമുക്ക് മൊത്തം പോയാൽ മാത്രമേ ഓക്കെ നമുക്ക് ലോസ് ഓഫ് സ്മെല്ല് ഉണ്ടെന്ന് പറയുള്ളൂ. പക്ഷെ ഇത് യൂസ് ചെയ്ത് അവർക്ക് ഒരു പേഷ്യൻറ്റിന് എത്ര ലോസ് ഓഫ് സ്മെല്ല് ഉണ്ടെന്നുള്ള ക്വാണ്ടിറ്റി ചെയ്യാനും പറ്റും. അതേപോലെ സർവിലൻസ് ഇതിനും ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ബിക്കോസ് ഇത് നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ എവിടെയൊക്കെ ഇത് ഓൾഫാക്ടറി ഡിസ്ഫങ്ഷൻ ഉണ്ടോ അത് നമുക്ക് ഒരു ജിയോ ടാഗ് ചെയ്തിട്ട് ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ പറ്റും. അപ്പോൾ ഫ്യൂച്ചറിൽ ആ ലൊക്കേഷനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇൻ്റർവെൻഷൻസ് നടത്തുക, അതായത് കൺഫർമേറ്ററി ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു ലൊക്കേഷൻ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ.